പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ ന്യൂസ്. ഒമാൻ ന്യൂസ്. നമസ്കാരം. യൂസഫ് ഉമാൻ പ്രഭാതവാർത്തകളുമായി ഷിലിൻ പൊയ്യാറ. ഇന്ന് നവംബർ 11 വെള്ളിയാഴ്ച. അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടണിൽ ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമദ് അൽ ബുസൈദിയും US വിദേശകാര്യ സെക്രട്ടറി അന്റോണി ബ്ലിങ്കനും ചർച്ച നടത്തി. 1958 ഡിസംബർ 20 ഒപ്പുവച്ച സൗഹൃദ ഉടമ്പടി, സാമ്പത്തിക ബന്ധങ്ങൾ, കോൺസുലർ അവകാശങ്ങൾ എന്നിവ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ച. സൌദി അറേബ്യയിൽ നടന്ന GCC ആഭ്യന്തരമന്ത്രിമാരുടെ 39th യോഗത്തിൽ ഒമാൻ സംബന്ധിച്ചു. സുൽത്താനേറ്റിനെ പ്രതിനിധാനം ചെയ്ത ആഭ്യന്തരമന്ത്രാലയമാണ് പങ്കെടുത്തത്. ഒമാനിലെ കലാ സാംസ്കാരിക സംഘടനയായ സ്വപ്നക്കൂട് മീറ്റപ്പ് സംഘടിപ്പിച്ചു. നവംബർ 4 വെള്ളിയാഴ്ച റൂവി ഗോൾഡൻ ടുലിപ്പ് ഹോട്ടലിലായിരുന്നു പരിപാടികൾ അരങ്ങേറിയത്. വ്യത്യസ്തമായ പരിപാടികളാൽ സമ്പന്നമായിരുന്ന പരിപാടികൾ നിയന്ത്രിച്ചത് സ്വപ്നക്കൂടിന് നേതൃത്വം നൽകുന്ന പ്രിയദേവനും സംഘവുമാണ്. ഒപ്പം ധർമ്മദേവൻ, മനോജ് കരുവാത്ത്, ഹനീഫ, പ്രമോദ്, വികാസ്, അനിൽ, ഷാഹിന, നൌഫത്ത്, സുനിൽ നഖൽ, വിപിൻ, സുധി എന്നിവരും സജീവമായി പരിപാടിയുടെ ഭാഗവക്കായി. സ്വപ്നക്കൂടിന്റെ കൂട്ടായ്മയുടെ കൾച്ചറൽ പരിപാടികളും വളരെ ഹൃദ്യമായി. പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് പ്രമുഖ സംഗീത സംവിധായകനായ മോഹൻ സിത്താരയായിരുന്നു. ഒപ്പം പ്രൊഡ്യൂസർ എ ആർ കണ്ണനും മുഖ്യാതിഥിയായി പങ്കെടുത്തു. തിരുവാതിര, ഓട്ടം തുള്ളൽ, മേജിക് ഷോ, ഹിപ് ഹോപ്പ് ഡാൻസ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് സദസ്സിനെ ആവേശം കൊള്ളിച്ചത്. വിഭവസമൃദ്ധമായ ഓണസദ്യയും മറ്റ് ഓണസദ്യകളിൽ നിന്നും വ്യത്യസ്തത പുലർത്തി. സലാല തുറമുഖത്ത് ഈ ശൈത്യ സീസണിൽ 30-ലധികം ക്രൂയിസുകൾ എത്തുമെന്ന് ദോഫാറിലെ ടൂറിസം മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ് മേധാവി അറിയിച്ചു. ഇതുവരെ 2 കപ്പലുകളാണ് എത്തിയിട്ടുള്ളത്. ചൊവ്വാഴ്ച 881 വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 1332 യാത്രക്കാരുമായി വൈക്കിംഗ് മാർസ് എത്തി. രാജ്യത്തിന്റെ 52nd ദേശീയ ദിനാഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രഥമ സോഹാർ ഫെസ്റ്റിവൽ നടത്തുമെന്ന് വടക്കൻ ബദന ഗവർണർ മുഹമ്മദ് ബിൻ സുലൈമാൻ അൽകിൻഡി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 18 മുതൽ ഡിസംബർ 18 വരെ നീണ്ടു നിൽക്കുന്നതായിരിക്കും പരിപാടി. ഭവന നഗരാസൂത്രണ മന്ത്രാലയം ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ സംഘടിപ്പിച്ച അർബൻ പ്ലാനിംഗ് ഹാക്കത്തണിൽ നേട്ടങ്ങൾ കൊയ്ത് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസ്. ഗാനരചയിതാവും ഗായകനുമായ ഗഫൂർ കുറ്റിയാടിയുടെ പുതിയ ആൽബം ഓർബേൽ ഷിഹാബ് തങ്ങൾ പ്രകാശനം ചെയ്തു. മസ്കറ്റ് റുസൈൽ കൈരളി ഗാർഡനിൽ നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി CKV യൂസഫ് മസ്കറ്റ് KMCC കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി റഹീം വറ്റല്ലൂരിന് നൽകിക്കൊണ്ടാണ് പ്രകാശനം നിർവഹിച്ചത്. അലിയാർ വെള്ളമുണ്ട എഴുതിയ വരികൾ ഗഫൂർ കുറ്റിയാടിയും ഐന ജാസ്മിൻ കൊയിലാണ്ടിയും ചേർന്നാണ് ആലപിച്ചത്. മസ്കറ്റ് KMCC ട്രഷറർ PTK ഷെമീർ, കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളായ സയ്യിദ് AKK തങ്ങൾ, ഇബ്രാഹിം മുറ്റപ്പാലം, നവാസ് ചെങ്കള, ഷമീർ പാറയിൽ, ഹുസൈൻ വയനാട്, ഉസ്മാൻ പന്തല്ലൂർ, PTP ഹാരിസ്, ഖാലിദ് കുന്നുമൽ, നാസർ കമുണ, CKV റാഫി, അഷഫ് പോയിക്കര, സലാം തിരുവള്ളൂർ, ഫൈസൽ വൈക്കം എന്നിവരും സംബന്ധിച്ചു. ഒമാൻ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി അൽജദീദ് എക്സ്ചേഞ്ച് മൊബൈൽ ഫോട്ടോ മത്സരം സംഘടിപ്പിക്കും. 52nd ദേശീയ ദിനാഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഒമാന്റെ സൗന്ദര്യം വിഷയത്തിലാണ് മത്സരം. ഒമാനിൽ താമസിക്കുന്ന ഏതൊരാൾക്കും പ്രായഭേദമന്യേ പങ്കെടുക്കാം. ഒരാൾക്ക് ഒരു എൻട്രി മാത്രമേ അനുവദിക്കൂ. തിരുനബി പ്രപഞ്ചത്തിന്റെ വെളിച്ചമെന്ന ശീർഷകത്തിൽ ഡാർസെറ്റ് അൽനൂർ മദ്രസയും ICF RSC ഡാർസെറ്റ് യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച നൂറെ മദീന മിലാദ് സംഗമത്തിന് പ്രൌഢോജ്വല സമാപനം. സീബ് ഫാമിൽ നടന്ന സമാപന പരിപാടിയിൽ അൽനൂർ മദ്രസ വിദ്യാർത്ഥികളുടെ കലാവിരുന്നും പ്രവാചക കീർത്തനങ്ങളും അരങ്ങേറി. മദ്രസ വിദ്യാർത്ഥികളുടെ നബിദിന റാലി പ്രവാസത്തിലെ വേറിട്ട അനുഭവമായി. രക്ഷിതാക്കൾക്ക് പ്രത്യേക മോട്ടിവേഷൻ ക്ലാസുകളും സംഘടിപ്പിച്ചു. ഡോക്ടർ സാഹിർ കുഞ്ഞഹമ്മദ് നേതൃത്വം നൽകി. ഡോക്ടർ ദേവർശാല അബ്ദുൽസലാം മുസ്ലിയാർ നബിദിന സന്ദേശം നൽകി. ഈ മാസം 22 നടക്കുന്ന ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കാൻ വനിതാ സ്ഥാനാർത്ഥികളും ഒമാനിൽ ബിസിനസ് മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അരീജ മുഹസിൻ, ഹൈദർ ഡാർവിഷ്, സിഹാമൽ ഹാർത്തി, ഡോക്ടർ അമൽ റാഷിദ് അൽ റവാബി എന്നിവരാണ് മത്സരരംഗത്തുള്ള പ്രമുഖ വനിതകൾ. നിസ്വ ഇന്ത്യൻ സ്കൂളിൽ നടക്കുന്ന CBSE ഇക്കോകോ ക്ലസ്റ്റർ മത്സരത്തിൽ അണ്ടർ 19 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മൊബൈൽ ഇന്ത്യൻ സ്കൂൾ ജേതാക്കളായി. ഇന്ത്യൻ സ്കൂൾ നിസ്വ 2nd സ്ഥാനവും ഇന്ത്യൻ സ്കൂൾ സലാലയും ഇന്ത്യൻ സ്കൂൾ ഡാർസേറ്റും 3rd സ്ഥാനവും കരസ്ഥമാക്കി. ഇന്ത്യൻ സൂഷി ക്ലബ്ബ് മലയാള വിഭാഗത്തിന്റെ എന്റെ കേരളം പ്രശ്നോത്തരിയും കേരളപ്പിറവി ആഘോഷമായ കേരളോത്സവവും വെള്ളിയാഴ്ച ഡാർസെറ്റ് ISC മൾട്ടിപർപ്പസ് ഹാളിൽ നടക്കും. പ്രശ്നോത്തരി രാവിലെ 9 ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ ഇന്ത്യൻ സ്കൂൾ ബോർഡിന്റെ ചെയർമാൻ ഡോക്ടർ ശിവകുമാർ മാണിക്യം ഉദ്ഘാടനം ചെയ്യും. ഒമാനിലെ എല്ലാ ഇന്ത്യൻ സ്കൂളുകളിലെയും കുട്ടികൾക്കായി നടത്തിവരുന്ന പ്രശ്നോത്തരിയിൽ സീനിയർ ജൂനിയർ വിഭാഗങ്ങളിലായി ഇതുവരെ 300-ലധികം ടീമുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് സാഹിത്യ വിഭാഗം സെക്രട്ടറി സുനിൽ കുമാർ കൃഷ്ണൻ നായർ അറിയിച്ചു.
വൈകിട്ട് 7 മണിക്ക് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളിൽ നടത്തുന്ന കേരളോത്സവം പരിപാടി ഇന്ത്യൻ സ്കൂൾ ബോർഡ് സീനിയർ പ്രിൻസിപ്പൽ ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്വൈസർ MP വിനോബ ഉദ്ഘാടനം ചെയ്യും. കേരളപ്പിറവിയോടനുബന്ധിച്ച് നടത്തിവരുന്ന കേരളോത്സവത്തിൽ ഈ വർഷത്തെ പ്രവാസ കേരളി സാഹിത്യ പുരസ്കാര ജേതാവിനെ കൺവീനർ പി ശ്രീകുമാർ പ്രഖ്യാപിക്കും. മലയാളത്തിന്റെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കേരളത്തിന്റെ തനത് കലകൾ ഉൾക്കൊള്ളിച്ചുള്ള കലാവിരുന്നുമുണ്ടായിരിക്കുമെന്ന് കൺവീനർ പി ശ്രീകുമാർ, കോ കൺവീനർ ലേഖ വിനോദ്, ട്രഷറർ അജിത് കുമാർ മേനോൻ, സാഹിത്യ വിഭാഗം സെക്രട്ടറി സുനിൽ കുമാർ കൃഷ്ണൻ നായർ, മറ്റു മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സന്ദീപാനന്ദ ഗിരിയുടെ ആശ്രമത്തിന് തീയിട്ട സംഭവം RS പ്രവർത്തകനും സുഹൃത്തുക്കളുമാണെന്ന് മൊഴി. ഗവർണർ ഇനി കലാമണ്ഡലം ചാൻസലറല്ല, പദവിയിൽ നിന്ന് മാറ്റി പ്രത്യേക ഉത്തരവിറക്കിക്കൊണ്ട് സർക്കാർ. തീമനക്കത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മേയർ ആര്യയ്ക്ക് ഹൈക്കോടതി നോട്ടീസ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജോലി ഒഴിവുകൾ നികത്താൻ CPM ജില്ലാ സെക്രട്ടറിക്ക് കത്തെഴുതിയ സംഭവത്തിൽ മേയർ ആര്യ രജേന്ദ്രൻ അടക്കമുള്ളവർക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്ന ഹർജിയിൽ ജസ്റ്റിസ് KBABU ആണ് നോട്ടീസ് അയച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ 29 വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 15 സീറ്റിൽ വിജയിച്ച UDFന് വൻ മുന്നേറ്റം. മധുരയ്ക്കടുത്ത് പടക്കശാലയിൽ പൊട്ടിത്തെറി, 5 പേർ മരിച്ചു. ഹിമാചലിൽ പ്രചരണം കൊടിയിറങ്ങി, നാളെ വോട്ടെടുപ്പ്. ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാൻ, ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടിയും ഒരേ വേദിയിൽ. വെള്ളിയാഴ്ച ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ വൈകുന്നേരം 6 മണിക്ക് ബാൾറൂമിൽ താരങ്ങൾ സിനിമാ പ്രേമികളുമായും സംവദിക്കും. എഴുത്തിൽ വഴക്കം വന്നവരും എഴുതി തെളിഞ്ഞവരും എഴുതി വരുന്നവരും പുതുപുസ്തകങ്ങളുമായാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ എത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മേളയായി മാറിയ ഷാർജയിൽ പുസ്തകോത്സവം 9 ദിവസം പിന്നിടുമ്പോൾ 100 കണക്കിന് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. സമ്മതിദാനത്തിലൂടെ ജനാധിപത്യത്തോടുള്ള കൂർ അമേരിക്കൻ ജനത ഒരിക്കൽ കൂടി തെളിയിച്ചതായി പ്രസിഡന്റ് ജോ ബൈഡൻ. കേഴ്സണിലെ റഷ്യൻ സൈനിക പിന്മാറ്റം ഉക്രൈന്റെ വിജയമാണെന്ന് നാറ്റോ. പലിശരഹിത ബാങ്കിംഗിലേക്ക് പാകിസ്ഥാൻ മാറുന്നു. പ്രശസ്ത ഗായകൻ ഡാൻ മക്കഫേർട്ടി അന്തരിച്ചു. പാകിസ്ഥാനിൽ ആസാദ് മാർച്ച് വീണ്ടും ആരംഭിച്ചു. മാലദ്വീപിൽ വൻ തീപിടുത്തം, 9 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 മരണം. അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾ ജിമ്മിലും പാർക്കുകളിലും പോകുന്നതിന് താലിബാന്റെ വിലക്ക്. ഒരു മണി റിയാലിന് 212 ഇന്ത്യൻ രൂപയാണെന്നത് വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. മസ്കറ്റ് ഗ്രൗണ്ടിൽ നിന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്. Today's gold rate is brought to you by Sea Pearls Gold and Diamond Jewelry. 30 years of trust. 22 carat swarnam gramina 20 riyal 450 paisa. വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളോട് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്ത ബുള്ളറ്റിനിൽ. ശുഭദിനം, നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ്.